ദുരിതാശ്വാസ പ്രമേയ പ്രവർത്തനങ്ങളിൽ പാളിച്ച പറ്റിയെന്ന് പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം അവതരിപ്പിച്ച വി ടി സതീശൻ കുറ്റപ്പെടുത്തി. 100 ദിവസം കഴിഞ്ഞിട്ടും അർഹതപ്പെട്ടവർക്ക് ദുരിതാശ്വാസ സഹായം ലഭിച്ചിട്ടില്ല. മന്ത്രിമാരുടെ പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ നടപ്പായിട്ടില്ല. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രഖ്യാപിച്ച തുകയും നൽകിയിട്ടില്ല. 20% പേർക്ക് ഇപ്പോഴും സർക്കാർ പ്രഖ്യാപിച്ച അടിയന്തര സഹായമായ 10,000 രൂപ നൽകിയിട്ടില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഭവന നിർമ്മാണത്തിന് 20 കോടി രൂപ വാഗ്ദാനം ചെയ്ത NGOയെ സർക്കാർ അവഗണിച്ചു. പദ്ധതി നിർദ്ദേശം നൽകി 1.5 മാസം കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസ് മറുപടി നൽകിയില്ല. കുടുംബശ്രീ ലോൺ പോലും കൃത്യമായി കിട്ടുന്നില്ല. കാപട്യം നിറഞ്ഞ നിർമ്മിതിയാണ് മുഖ്യമന്ത്രിയുടെ നവകേരള നിർമ്മാണമെന്നും അടിയന്തര പ്രമേയം അവതരിപ്പിച്ച് വി ടി സതീശൻ പറഞ്ഞു. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിച്ചാണ് സജി ചെറിയാൻ സംസാരിച്ചത്. രക്ഷാപ്രവർത്തനത്തിൽ രാഷ്ട്രീയം കലർത്തിയവർ ഘോരഘോരം പ്രസംഗിക്കുകയാണെന്ന് സജി ചെറിയാൻ ആരോപിച്ചു. സാലറി ചലഞ്ച് പൊളിച്ചത് UDF ആണെന്നും സജി ചെറിയാൻ കുറ്റപ്പെടുത്തി. ബെവ്കോ ആസ്ഥാനത്ത് 8 ജീവനക്കാർക്ക് സസ്പെൻഷൻ. പെർമിറ്റ് സെക്ഷനിലെ 8 ഉദ്യോഗസ്ഥരെയാണ് സസ്പെൻഡ് ചെയ്തത്. അസിസ്റ്റന്റ് മാനേജർ ബി വിനോദ് കുമാർ ഉൾപ്പെടെ 8 പേർക്കാണ് സസ്പെൻഷൻ ലഭിച്ചത്. ചൊവ്വാഴ്ച വൈകുന്നേരം 4:30 MD സ്പർജൻ കുമാർ ബെവ്കോ ആസ്ഥാനത്ത് പരിശോധനയ്ക്കെത്തിയിരുന്നു. 5 മണിക്ക് ജോലി സമയം അവസാനിക്കുന്നതിന് മുമ്പ് ഉദ്യോഗസ്ഥർ പുറത്തുപോയത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് നടപടിയെടുക്കാൻ MD തീരുമാനിച്ചത്. കൽക്കരിപ്പാടം അഴിമതിക്കേസിൽ മുൻ കൽക്കരി വകുപ്പ് സെക്രട്ടറി HC ഗുപ്തയ്ക്ക് 3 വർഷം തടവ് ശിക്ഷ. 2 UPA കാലത്തെ അഴിമതിക്കേസിലാണ് പ്രത്യേക കോടതി ശിക്ഷ വിധിച്ചത്. ഉന്നത ഉദ്യോഗസ്ഥരായിരുന്ന KS ക്രോഫ, KC സാംബ്രിയ എന്നിവർക്കും 3 വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചിട്ടുണ്ട്. വികാസ് മെറ്റൽസ് ആൻഡ് പവർ ലിമിറ്റഡ് MD വികാസ് പട്നി, കമ്പനി പ്രതിനിധി ആനന്ദ് മല്ലിക് എന്നിവർ 4 വർഷം തടവ് അനുഭവിക്കണം. കമ്പനിയോട് 1 ലക്ഷം രൂപ പിഴയടയ്ക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പ്രതികൾക്ക് മേൽ ചുമത്തിയ കുറ്റങ്ങൾക്ക് പരമാവധി ശിക്ഷയായ 7 വർഷം തടവും വൻതുക പിഴയും ശിക്ഷ നൽകണമെന്നായിരുന്നു CBI വാദിച്ചത്. പശ്ചിമ ബംഗാളിലെ മൊയ്റ മധുസോർ കൽക്കരിപ്പാടങ്ങൾ വികാഷ് മെറ്റൽസ് ആൻഡ് പവർ ലിമിറ്റഡിന് അനുവദിച്ചതിലെ അഴിമതിയാണ് കേസിന് ആധാരം. രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ റെയിൽ റോഡ് മേൽപ്പാലം December 25 പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. അസമിൽ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ റെയിൽ റോഡ് പാതകൾ സമന്വയിപ്പിച്ചാണ് ബോഗിബീൽ പാലം നിർമ്മിച്ചിരിക്കുന്നത്. മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ ജന്മദിനത്തിലാണ് പാലത്തിന്റെ ഉദ്ഘാടനം നിശ്ചയിച്ചിരിക്കുന്നത്. അന്നേ ദിവസം പാലം ഗതാഗതത്തിനായി തുറന്നുകൊടുക്കും. ധേമാജി ദിബ്രുഗഡ് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന മേൽപ്പാലം അരുണാചൽ പ്രദേശിൽ നിന്ന് അസമിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് സൗകര്യപ്രദമാകും. ഇപ്പോൾ 500 കിലോമീറ്റർ ട്രെയിൻ യാത്ര ചെയ്യേണ്ടിടത്ത് പാലം തുറക്കുന്നതോടെ യാത്രാദൂരം 100 കിലോമീറ്ററായി കുറയും. പാലം തുറക്കുന്നതോടെ അരുണാചലിൽ നിന്ന് ചൈന അതിർത്തിയിലേക്കുള്ള സൈനിക സംഘങ്ങളുടെ യാത്രയും കൂടുതൽ എളുപ്പമാകും. 1997 അന്നത്തെ പ്രധാനമന്ത്രി HT ദേവഗൌഡയാണ് പാലം നിർമ്മാണത്തിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിച്ചതെങ്കിലും നിർമ്മാണം 2002 വാജ്പേയിയുടെ ഭരണകാലത്താണ് തുടങ്ങിയത്. 4.31 കിലോമീറ്റർ നീളത്തിൽ നിർമ്മാണം തുടങ്ങിയ പാലത്തിന്റെ നീളം 5 കിലോമീറ്ററായി പിന്നീട് വർദ്ധിപ്പിക്കുകയായിരുന്നു. 4,857 കോടി രൂപയാണ് മേൽപ്പാലത്തിന്റെ നിർമ്മാണ ചെലവ്. ചുങ്കത്ത് ജ്വല്ലറി, അനുഭവം അതാണ് സത്യം.